ജ്യാമിതിയും ബീജഗണിതവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് വൈ അക്ഷങ്ങൾ വരച്ച് ഈ പറയുന്ന പോയിന്റുകൾ A00B13C-3A2D0-3E20 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അതിനായി ആദ്യം തിരശ്ചീനവും ലംബവുമായി രണ്ട് രേഖകൾ വരയ്ക്കുന്നു. തിരശ്ചീനമായിട്ടുള്ള വര എക്സ് അക്ഷം, ലംബമായി വരച്ചത് വൈ അക്ഷം. രണ്ട് അക്ഷങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് കേന്ദ്ര ബിന്ദു, ഒറിജിൻ. A00 എന്നത് ഒറിജിനാണ്. അടുത്തതായി B13 അടയാളപ്പെടുത്തുമ്പോഴേ എക്സ് അക്ഷത്തിൽ 1 നേർക്ക്, വൈ അക്ഷത്തിൽ 3 നേർക്ക്. ഇതാണ് B13. അടുത്ത പോയിന്റ് C-3-2. എക്സ് അക്ഷത്തിൽ -3 നേർക്ക്, വൈ അക്ഷത്തിൽ 2 നേർക്ക്. ഇതാണ് -3-2. അടുത്തത് D-0-3. എക്സ് അക്ഷത്തിൽ 0 നേർക്ക്, വൈ അക്ഷത്തിൽ -3. ഇതാണ് 0-3. അടുത്തത് E-2-0. എക്സ് അക്ഷത്തിൽ 2 നേർക്ക്, വൈ അക്ഷത്തിൽ 0. ഈ പോയിന്റ് ആണ് 2-0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A-2-3, B-5-2 ഇവ തമ്മിലുള്ള അകലം കണക്കാക്കുക. നമുക്കറിയാം X1-Y1, X2-Y2 എന്നീ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണക്കാക്കുന്നതിന് √X2-X1² + Y2-Y1² ഇവിടെ രണ്ട് ബിന്ദുക്കൾ എ ബി തമ്മിലുള്ള അകലം കണക്കാക്കുന്നതിന് √5-2² + 2-3² √5-2² + 2-3 -1² √3² + -1² 1 = √10. AB √10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചരിവ് കണക്കാക്കുക. രണ്ട് ബിന്ദുക്കൾ 2, 5, 4, 8 എന്നീ രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ബിന്ദുക്കളും ഉൾപ്പെടുന്ന ഒരു വരയുടെ ചരിവ് കണക്കാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ചരിവ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം നമുക്കറിയാം. X1Y1, X2Y2 എന്നീ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള എന്നീ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചരിവ് കണക്കാക്കുന്ന സൂത്രവാക്യം √2-Y1 / X2 - X1. നോക്കാം, X1Y1, X2Y2 എന്നീ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന ഒരു വരയുടെ ചരിവ് കാണുന്നതിനുള്ള സൂത്രവാക്യം, സ്ലോപ്പ്, ചരിവ് കാണുന്നതിനുള്ള സൂത്രവാക്യം √2-Y1 / X2 - X1. ഇവിടെ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള സ്ലോപ്പ് അഥവാ ചരിവാണ് നമുക്ക് കാണേണ്ടത്. അതിനായി ഇത് X1Y1, X2Y2 ആയി എടുക്കാം. അപ്പോൾ √2-Y1 / X2 - X1 എന്നാൽ √8-5 / 4-2 = 3/2. ഇതാണ് ഈ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചരിവ്. അടുത്തതായി നാലാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ബിന്ദുക്കൾ 2, 5, 4, 8 അവയുടെ ചരിവ് 3/2 എന്ന് നമ്മൾ കണ്ടെത്തി. ഈ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ സമവാക്യം കണ്ടെത്തുക, ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതുക. രണ്ട് ബിന്ദുക്കൾ 2, 5, 4, 8 അവയുടെ ചരിവ് സ്ലോപ്പ് 3/2 എന്ന് തന്നിട്ടുണ്ട്. വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതുക. ഇതിനായി നമ്മൾ സമവാക്യം, നമുക്കറിയാം ഒരു ബിന്ദുക്കൾ ഇതിനായിട്ട് ഈ രണ്ട് ബിന്ദുക്കൾക്ക് ഇടയിലുള്ളതോ അല്ലെങ്കിൽ ഈ വരയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബിന്ദു എക്സ് വൈ എടുക്കുക. നമുക്കറിയാം ഒരു വരിയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിൽ എടുത്താലും അവയുടെ ചരിവിന് വ്യത്യാസമില്ല.
ഒരു വരയിലെ ഏത് രണ്ട് ബിന്ദുക്കളടുത്ത് ചരിവ് കണ്ടാലും ചരിവിന് വ്യത്യാസമില്ല, ചരിവ് തുല്യമായിരിക്കും. അതിനായി ഈ വരയിൽ ഒരു ബിന്ദു എക്സ് വൈ ആയി എടുക്കുക. അപ്പോൾ 2, 5 അതുപോലെ തന്നെ എക്സ് വൈ, ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ചരിവ് എഴുതുകയാണ് വൈ മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു നേരത്തെ കണ്ടെത്തിയ അതേ ചരിവ്. ഇനി ക്രോസ് ഗുണനം ചെയ്യുന്നു. 2 × y − 5 സമം 3 × x − 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2y − 10 സമം 3x − 6. എല്ലാം നമ്മൾ ഒരേ വശത്തേക്ക് കൊണ്ടുവരികയാണ്. 2y − 3x − 10 + 6. −6 പുറത്ത് വരുമ്പോൾ +6 സമം 0. ഇപ്പൊ 2y − 3x − 4. −10 + 6 −4 സമം 0. ഇതാണ് ഈ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ പൊതുവായ രൂപം അഥവാ വരയുടെ സമവാക്യം. അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വരിയിലെ രണ്ട് ബിന്ദുക്കളാണ് 2, 5, 4. ഇതിന്റെ ചരിവ് 3/2 നമ്മൾ കണ്ടെത്തിയതാണ്. വരയുടെ സമവാക്യം കണ്ടെത്തിയതാണ്. ഇനി ഈ വരിയിലെ മറ്റു രണ്ട് ബിന്ദുക്കൾ എഴുതുക. ഈ വരിയിലെ മറ്റു രണ്ട് ബിന്ദുക്കൾ, റൈറ്റ് 2 more points ഓൺ ദ ലൈൻ. അതിനായി നമുക്കറിയാം വരയുടെ ചരിവ്, ഈ രണ്ട് ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചരിവ് 3/2 എന്ന് തന്നിട്ടുണ്ട്. ഒരു വരയുടെ ചരിവ് എന്നാൽ അവയുടെ വൈ സൂചകങ്ങളുടെ വ്യത്യാസം, വൈ വ്യത്യാസം ബൈ എക്സ് വ്യത്യാസമാണ്. അപ്പോൾ അടുത്ത ബിന്ദുക്കൾ കണ്ടെത്തുന്നതിന് എക്സ് വൈ ഒരു ബിന്ദുവാണെങ്കിൽ അടുത്ത ബിന്ദു കണ്ടെത്തുന്നതിന് അടുത്ത ബിന്ദു എക്സ് വൈ ഒരു പോയിന്റ് ആണെങ്കിൽ അടുത്ത ബിന്ദു x+2 y+3 ആയിരിക്കും. എക്സ് വ്യത്യാസം 2 y വ്യത്യാസം 3. അടുത്ത ബിന്ദുക്കൾ കണ്ടെത്തുമ്പോൾ എക്സ് 2 കൂട്ടി എഴുതുക, y 3 കൂട്ടി എഴുതുക. എക്സ് വ്യത്യാസം വൈ വ്യത്യാസം ബൈ എക്സ് വ്യത്യാസം. എക്സ് വ്യത്യാസം 2 ആണ്, വൈ വ്യത്യാസം 3 ആണ്. അതുകൊണ്ട് ഒരു ബിന്ദു എക്സ് വൈ ആണെങ്കിൽ അടുത്ത ബിന്ദു, ഈ വരിയിലെ മറ്റൊരു ബിന്ദു, ചരിവ് 3/2 ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ബിന്ദുക്കള് x+2 y+3 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ മറ്റു ബിന്ദുക്കൾ കണ്ടെത്താൻ എക്സ് 2 കൂട്ടി 4 + 2 = 6, y 3 കൂട്ടി 8 + 3 = 11. വീണ്ടും എക്സ് 2 കൂട്ടി 6 + 2 = 8, y 3 കൂട്ടി 11 + 3 = 14. അങ്ങനെ വീണ്ടും എക്സ് 2 കൂട്ടി 8 + 2 = 10, y 3 കൂട്ടി 14 + 3 = 17. ഇത്തരത്തിൽ എത്ര ബിന്ദുക്കൾ വേണമെങ്കിലും ഈ വരയിലെ എത്ര ബിന്ദുക്കൾ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താം. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ, 2y − 3x − 4 = 0 എന്ന വര എക്സ് വൈ അക്ഷങ്ങളെ ഗണിക്കുന്ന ബിന്ദുക്കളുടെ സൂചകം എഴുതുക എന്നോ ഈ വരയിലെ രണ്ട് ബിന്ദുക്കളുടെ സൂചകങ്ങൾ എഴുതുക എന്നോ ഉള്ള ചോദ്യത്തിന് ഇത്തരത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 2y − 3x − 4 = 0 എന്ന വര എക്സ് വൈ അക്ഷങ്ങളെ ഗണിക്കുന്ന, എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും ഗണിക്കുന്ന ബിന്ദുക്കളുടെ സൂചകങ്ങൾ എഴുതുക എന്നോ അല്ലെങ്കിൽ ഈ വരിയിലെ തന്നെ രണ്ട് ബിന്ദുക്കളുടെ സൂചകങ്ങൾ എഴുതുക എന്നോ ചോദിച്ചാൽ ഇത്തരത്തിൽ ഉത്തരം എഴുതിയാൽ മതി. നമുക്കറിയാം എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിൻ്റെയും വൈ സൂചകം 0 ആണ്. അതുകൊണ്ട് ഈ വര എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിൻ്റെ സൂചകം കണക്കാക്കാൻ ഈ വരയിൽ y = 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ 2 × 0 − 3x − 4 = 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? −4 = −3x അപ്പുറത്ത് കൊണ്ടുപോകാം. 2 × 0 = 0 ആയി. −3x അപ്പുറത്ത് കൊണ്ടുപോയി, 3x ആയി. 3x = −4, x = −4/3. ഈ വര എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചകം −4/3 0 ആണ്.
അതുപോലെ തന്നെ വൈയക്ഷത്തെ കണ്ണിക്കുന്ന ബിന്ദുവിന്റെ സൂചക കണക്കാക്കാൻ നമുക്കറിയാം ഏതൊരു വരയുടെയും ഏതൊരു വൈയക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും എക്സ് സൂചകം പൂജ്യമാണ്. വൈയക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും ഏതൊരു പോയിന്റിന്റെയും എക്സ് സൂചകം പൂജ്യമാണ്. അതുകൊണ്ട് വൈയക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചകം കണക്കാക്കാൻ വരയിൽ എക്സിനെ പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 2y മൈനസ് 3 × 0 മൈനസ് 4 = 0. ഇപ്പോ 2y മൈനസ് 4 അപ്പുറത്ത് കൊണ്ടുപോകും, 2y = 4, y = 4/2 = 2. ആയതുകൊണ്ട് ഈ വര വൈ അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചകം 0, 2. ജോമെട്രി ആൻഡ് ആൽജിബ്ര, ജ്യാമിതിയും ബീജഗണിതവുമായി ബന്ധപ്പെടുന്ന ചില ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.